പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന ദൈവിക വാഗ്ദാനം നമുക്കുള്ളതിനാൽ കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇന്ന് അത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. മക്കളെങ്കിൽ അവകാശികളുമാണെന്ന് അരുളി ചെയ്ത കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിയുടെ അഭിഷേകം പന്തക്കുസ്തായിയുടെ ഈ 9-ാം ദിവസം തിരുവചനം ശ്രവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളെ നാം ഇന്ന് ധ്യാനിക്കുകയാണ്. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദൈവശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ തിരുവചനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ആ സാഹചര്യത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. യേശു സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ നാം വായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 1:35 ദൈവദൂതൻ മറിയത്തോട് പറയുന്ന വാക്കുകൾ: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം 1:20 കർത്താവിനുതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ്: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അഥവാ വചനമായ ദൈവം മാംസമായി തീർന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പിന്നെ എന്തിനാണ് മാമോദിസാവേളയിൽ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വരികയും ചെയ്തത്? പരിശുദ്ധാത്മാവിനാലാണ് ഈശോ ജനിച്ചത്, പരിശുദ്ധാത്മാവിനാലാണ് ഈശോ വളർന്നത്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോ വളർന്നു വന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം 2:58 നാം വായിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് മാമോദിസ സ്വീകരിച്ച വേളയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകം വീണ്ടും പകരപ്പെട്ടത്? ഇത് ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ്. അതിലൊന്നാമത്തേത്, യേശു ക്രിസ്തു പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി അപ്പോസ്തലന്മാരോടും ശിഷ്യഗണങ്ങളോടും പറഞ്ഞു. മർക്കോസ് സുവിശേഷം 16:15: നിങ്ങൾ ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. താഴെ സുവിശേഷം 28:19-20 വചനങ്ങളിൽ വീണ്ടും വായിക്കുകയാണ്: എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ മനുഷ്യനും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അതുവരെയും പിശാചിൻ്റെ സന്തതിയായിരുന്നവൻ 1 യോഹന്നാൻ 3:10 ദൈവപുത്രനായി അല്ലെങ്കിൽ ദൈവപുത്രിയായി മാറുന്നു. കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിക്കുന്ന അവസരത്തിൽ പുരോഹിതൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്: പിശാചിനെയും അവൻ്റെ ആർഭാടങ്ങളെ ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അതിന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞ് മറുപടി നൽകണം, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജ്ഞാന മാതാപിതാക്കൾ മറുപടി നൽകണം: പിശാചിനെ ഉപേക്ഷിക്കുന്നുവെന്നാണ് മറുപടി നൽകുക, അവൻ്റെ ആർഭാടങ്ങളെ ആഘോഷങ്ങളെ ഉപേക്ഷിക്കുന്നുവെന്നാണ് മറുപടി നൽകുക. അങ്ങനെയെങ്കിൽ
പിശാചിനെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ ദൈവ പൈതലായി മാറുന്നുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, ദൈവ പൈതലായി മാറുക. രണ്ടാമതായി, മാമോദിസ സ്വീകരിച്ച യേശു വീണ്ടും പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു. ലൂക്കാ 4:14. നാം സ്വീകരിച്ച അഭിഷേകത്തിൽ നാം വളരണം, ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യം പ്രസംഗിക്കാനും ശുശ്രൂഷ ചെയ്യാനും നമുക്ക് സാധിക്കൂ. യോഹനൻ 1:16 നാം വായിക്കുകയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്കുമേൽ കൃപ, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം, ഇത് നാം സ്വീകരിക്കണം. അപ്പസ്തലന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ നാം ഇത് കാണുന്നുണ്ട്. അവരെല്ലാവരും കൂടുതൽ കൂടുതൽ അഭിഷേകം പ്രാപിച്ചു. ദൈവശക്തി അവരിൽ കൂടുതൽ കൂടുതൽ പ്രകടമായി. അപ്പസ്തലപ്രവർത്തനം 1 മുതൽ നാം വായിച്ചു വരുമ്പോൾ കാണും, ആദ്യ പന്തക്കുസ്ത കഴിഞ്ഞ് വിജാതീയ പന്തക്കുസ്ത എന്നറിയപ്പെടുന്ന മറ്റൊരു പന്തക്കുസ്ത, അതിനിടയിൽ 4 മറ്റൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ നിറവ് അവർ സ്വീകരിക്കുന്നതാണ്. 10 വിജാതീയ പന്തക്കുസ്ത. ഇങ്ങനെ അനേക തവണ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം സ്വീകരിച്ച അപ്പൊസ്തലന്മാർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്നത്, അഭിഷേകം പ്രാപിക്കുന്നതായി കാണാം. അതിനാൽ നാം വീണ്ടും വീണ്ടും അഭിഷേകം പ്രാപിക്കണം. ഈ അഭിഷേകം പ്രാപിക്കുവാൻ, ഈ ശക്തി പ്രാപിക്കുവാൻ, കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? 1, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടണം. യോഹനാന്റെ സുവിശേഷം 15:5, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. യോഹനാന്റെ സുവിശേഷം 15:4, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട്, യേശു ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് കൃപയ്ക്കുമേൽ കൃപ ഞാനും നിങ്ങൾ സ്വീകരിക്കണം, അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം സ്വീകരിക്കണം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ശക്തിയോടും അഭിഷേകത്തോടും കൂടി ചെയ്യുവാൻ നമ്മൾ പ്രാപ്തരാകണം ഈ പന്തക്കുസ്തായിൽ. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.